നാല് കൂട്ടുകാർ കാട്ടിൽ ക്യാമ്പിംഗ് നടത്തുകയാണ്. പെട്ടെന്ന് അവിടെ മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും അകത്തു പോയി ഉറങ്ങി. അവരിൽ ഒരാളായ രമൺ കാട്ടിൽ ചുറ്റിക്കറങ്ങാൻ തീരുമാനിച്ചു. രമൺ തന്റെ മുന്നിലായി മൂന്ന് വഴി കണ്ടു. അതിൽ ഒരു വഴി കണ്ടപ്പോൾ രമണ് എന്തെന്നില്ലാത്ത കൗതുകം തോന്നി. നിങ്ങൾക്ക് പറയാമോ ഇതിൽ ഏതു വഴിയാണ് രമണ്ണെ അതിശയിപ്പിച്ചതെന്ന്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് രേഖപ്പെടുത്തു. മഴ കാരണം വഴിയിൽ കാൽപ്പാടുകൾ വന്നിട്ടുണ്ട്. എയിൽ ഒരു വലിയ മൃഗത്തിന്റെ കാൽപ്പാടുകളാണ്. അവിടെ പോകുന്നത് അപകടമാണ്. ബിയിലാകട്ടെ കാൽപ്പാടുകളൊന്നുമില്ല. എന്നാൽ സിയിൽ മനുഷ്യന്റെ കാൽപ്പാടുകളാണ്. അതും വളരെ ചെറുത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ അവൻ സി എന്ന വഴിയിലൂടെ കാട്ടിൽ മുന്നോട്ട് പോയി. മുന്നോട്ട് പോയപ്പോൾ അവൻ അവിടെ ചെറിയ ചെറിയ കുറെ വീടുകൾ കണ്ടു. ഇത്ര ചെറിയ വീടുകൾ കണ്ട് അവൻ ഞെട്ടിപ്പോയി. അവൻ അതിലൊരു വീട്ടിന്റെ മുന്നിലിരുന്നു. വാതിൽ വളരെ ചെറുതാണ്. അത് ലോക്ക്ഡ് ആണ്. അവൻ അത് തുറക്കാനുള്ള കോഡ് ആലോചിച്ചു. ലോജിക്കൽ അർമി, എന്താ നിങ്ങൾക്ക് ഈ വാതിൽ നോക്കി പറയാമോ ഇത് തുറക്കാനുള്ള കോഡ് എന്താണെന്ന്? ആലോചിക്കൂ. മനുഷ്യർക്ക് രണ്ട് കാലുകളാണ്. കടുവയ്ക്ക് നാല് കാലുകൾ. കൊതുകിന് ആറ് കാലുകൾ. കാലുകളുടെ എണ്ണമാണ് കോഡ്. പന്നിക്ക് നാല് കാലുകളാണ്. രമൺ കോഡ് നാല് പ്രസ് ചെയ്ത് വാതിൽ തുറന്നു. വീട്ടിൽ നിന്ന് ഒരു ചെറിയ മനുഷ്യൻ പുറത്തു വന്നു. അയാൾ റോഹനെ കണ്ട് പേടിച്ചു. എന്നിട്ട് അകത്തു പോയി ഒരു വലിയ ബെല്ലടിച്ചു. അതിന് വലിയ ശബ്ദമായിരുന്നു. ഒരുപാട് ചെറിയ ആളുകൾ അവിടേക്ക് വന്നു. അവർ വലിയ കയർ കൊണ്ട് റോഹനെ കെട്ടിയിട്ടു. റോഹൻ അവരോട് തന്നെ വെറുതെ വിടാൻ പറഞ്ഞു. അതിലൊരാൾ റോഹനോട് ഒരു ചോദ്യം ചോദിച്ചു. സ്വയം മരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നത് ആരാണ്? എന്താ നിങ്ങൾക്കിതിന്റെ ഉത്തരം പറയാമോ? ആലോചിക്കൂ. ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ എളുപ്പമാണ്. ഇതിന്റെ ഉത്തരമാണ് കാൻഡിൽ, മെഴുകുതിരി. രമണ് അതിന്റെ ഉത്തരം കിട്ടിയില്ല. അവർ രമണിന് നേരെ കല്ലെറിയാൻ തുടങ്ങി. പെട്ടെന്ന് രമൺ കണ്ണു തുറന്നു. അവൻ സ്വപ്നം കണ്ടതായിരുന്നു. മുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ വളരെ സുന്ദരമായ ചന്ദ്രനെ കണ്ടു. ചന്ദ്രനെ കണ്ട് റോഹൻ പേടിച്ചു. എന്തുകൊണ്ട് ചന്ദ്രനെ കണ്ട് റോഹൻ എന്തുകൊണ്ടാണ് പേടിച്ചത്? ആലോചിക്കൂ. രമൺ ടെന്റിലാണ് ഉറങ്ങിയത്. ആ ടെന്റ് ഇപ്പോൾ കാണാനില്ല. അവന്റെ മുകളിൽ ഇപ്പോൾ ഒന്നുമില്ല. നേരെ ചന്ദ്രനെ കാണുന്നുണ്ട്. ഇതുകൊണ്ടാണ് രമൺ പേടിച്ചത്. വരൂ, അടുത്ത റെഡിലേക്ക് പോകാം. രേഖയും രാഹുലും കളിക്കുകയാണ്. പെട്ടെന്ന് രാഹുൽ പറഞ്ഞു, വരൂ നിന്റെ ബുദ്ധി പരീക്ഷിക്കാം. ഇവിടെ മൂന്ന് ഫ്രിഡ്ജ് ഉണ്ട്. ഇതിൽ ഒരു ഫ്രിഡ്ജ് ഒരു ദിവസമായി പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ പറയൂ, ഇതിൽ ഏത് ഫ്രിഡ്ജാണ് പ്രവർത്തിക്കാത്തത്? ലോജിക്കൽ അർമി, എന്താ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പറയാമോ? എ, ബി ഓർ സി? ആലോചിക്കൂ. വരൂ, ഉത്തരം നോക്കാം. എ എന്ന ഫ്രിഡ്ജിന്റെ താഴെ നോക്കൂ. നിറയെ വെള്ളമാണ്. അപ്പോൾ ഈ ഫ്രിഡ്ജ് ഒരു ദിവസമായി പ്രവർത്തിക്കുന്നില്ല. അത് കാരണം ഐസെല്ലാം ഉരുകി വെള്ളമായതാണ്. അടുത്ത റെഡിലേക്ക് പോകാം. ഡിസംബർ 25, നല്ല തണുപ്പുണ്ട്. രോഹിത് തന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയി. രാത്രിയിൽ അമ്മാവൻ രോഹിത്തിനോട് പറഞ്ഞു, തെരുവിന്റെ കോർണറിൽ ഒരു പ്രശസ്തമായ കോഫി ഷോപ്പുണ്ട്. അവിടുന്ന് രണ്ട് കോഫി വാങ്ങിക്കൊണ്ടുവരൂ. രോഹിത് തെരുവിന്റെ കോർണറിലെത്തി. എന്നാൽ അവിടെ അവൻ നാല് കോഫി ഷോപ്പ് കണ്ടു. രോഹിത് ആകെ കൺഫ്യൂഷനിലായി. അമ്മാവൻ ഏത് ഷോപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്? എന്താ നിങ്ങൾക്ക് പറയാമോ ഇതിൽ ഫേമസ് ആയ കോഫി ഷോപ്പ് ഏതാണെന്ന്? എ, ബി, സി ഓർ ഡി? നാല് കോഫി ഷോപ്പും ശ്രദ്ധിച്ചു നോക്കൂ. ഒന്നും രണ്ടും മൂന്നും കോഫി ഷോപ്പുകളിൽ രണ്ടു മൂന്ന് പേർ മാത്രമേ ഉള്ളൂ. ഒരു ഫേമസ് ആയ ഷോപ്പ് ഒരിക്കലും ഇങ്ങനെയാകില്ല. നാലാമത്തെ ഷോപ്പിൽ നല്ല തിരക്കുണ്ട്. അതായിരിക്കും ആ ഫേമസ് ആയ ഷോപ്പ്. രോഹിത് അവിടെ പോയി. എന്നിട്ട് കോഫി വാങ്ങി തിരികെ വന്നു. വരൂ, അടുത്ത റെഡിലേക്ക് പോകാം. അഞ്ച് കുട്ടികൾ തമ്മിൽ വഴക്കിടുകയാണ്. ആരാണ് സമർത്ഥനെന്ന്? പെട്ടെന്ന് ടീച്ചർ അവിടെ എത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകൂ. ഇന്ത്യയിൽ നിന്ന് സ്കോട്ട്ലൻഡ് ദൂരം 1000 kilometers ആണ്. ഇന്ത്യയിൽ നിന്ന് അയർലൻഡിലേക്കുള്ള ദൂരം 1000 kilometers ആണ്. ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കുള്ള ദൂരവും 1000 kilometers ആണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നാഗാലാൻഡിലേക്കുള്ള ദൂരം എത്ര കിലോമീറ്റർ ആണ്? ലോജിക്കൽ അർമി, എന്താ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പറയാമോ? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ഇന്ത്യയിൽ നിന്ന് നാഗാലാൻഡിലേക്കുള്ള ദൂരം എത്ര കിലോമീറ്റർ ആണെന്ന്? ഇത് വളരെ എളുപ്പമാണ്. ഉത്തരം 0. നാഗാലാൻഡ് ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ ദൂരം 0 kilometers. എന്താ നിങ്ങൾക്കിതിന്റെ ഉത്തരം കണ്ടെത്താനായോ?
തീർച്ചയായും കമന്റ് ചെയ്യൂ. വരൂ, അടുത്ത റിഡിലേക്ക് പോകാം. റോഹൻ വളരെ കൗശലക്കാരനാണ്. കോവിഡ് കാരണം ട്രെയിനിലൊന്നും ആളുകളില്ല. അതുകൊണ്ട് അവൻ ഇന്ന് ടിക്കറ്റ് എടുക്കണ്ട എന്ന് തീരുമാനിച്ചു. അവൻ ടിക്കറ്റ് എടുക്കാതെ രാജധാനി ട്രെയിനിൽ കയറി. ഫുൾ എസിയിൽ അവൻ സുഖമായി ആഗ്രയിലെത്തി. എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ ടി അവനെ പിടികൂടി. റോഹൻ പറഞ്ഞു, സർ, ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നു. എന്നാൽ ട്രെയിൻ വളരെ വേഗത്തിലായിരുന്നു. അതുകൊണ്ട് എന്റെ ടിക്കറ്റ് ജനലിലൂടെ പറന്നുപോയി. ടി അവനെ നന്നായി നോക്കി. അങ്ങനെ മനസ്സിലാക്കി അവൻ പറയുന്നത് കള്ളമാണെന്ന്. എങ്ങനെ, എന്താ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പറയാമോ? റോഹൻ രാജധാനി ട്രെയിനിലായിരുന്നു, എസി ട്രെയിനിലായിരുന്നു. എസി ട്രെയിന്റെ ജനാല എപ്പോഴും അടഞ്ഞിരിക്കും. അപ്പോൾ ടിക്കറ്റ് എങ്ങനെ പറന്നു പോകും? അങ്ങനെ റോഹന്റെ കള്ളം പിടിക്കപ്പെട്ടു. അടുത്ത റിഡിലേക്ക് പോകാം. ഒരു ക്രിമിനൽ ജയിൽ ചാടിയതായി ഡിറ്റക്റ്റീവ് മെഹുലിന് വിവരം കിട്ടി. അയാൾ മുംബൈ എയർപോർട്ടിലുണ്ട്. മെഹുൽ ഉടനെ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. അവിടെ തിരഞ്ഞു. മെഹുലിന് മൂന്ന് പേരെ സംശയം തോന്നി. രാകേഷ്, സോണൽ, പിന്നെ അങ്കിത്. രാകേഷ് പറഞ്ഞു, സർ, ഞാൻ ഡൽഹിക്ക് പോകുകയാണ്. മുംബൈയിൽ ബിസിനസ്സിനായി എത്തിയതാണ്. ഇതാ എന്റെ ബിസിനസ് കാർഡ്. സോണൽ പറഞ്ഞു, ഞാൻ മുംബൈ സ്വദേശിയാണ്. ഡൽഹിയിലാണ് പഠിക്കുന്നത്. തിരികെ കോളേജിൽ പോകുകയാണ്. അൻകിത് പറഞ്ഞു, ഞാനും മുംബൈ സ്വദേശിയാണ്. അവധിക്കായി ഷിംലയിൽ പോകുന്നു. മെഹുലിനെ മൂന്ന് പേരുടെയും മറുപടിയിൽ നിന്ന് ഒരു ക്ലൂവും കിട്ടിയില്ല. അദ്ദേഹം അവരുടെ ലഗേജ് സ്കാൻ ചെയ്ത് നോക്കി. അങ്ങനെ മനസ്സിലാക്കി ആരാണ് കള്ളം പറയുന്നതെന്ന്. എങ്ങനെ, എന്താ നിങ്ങൾക്ക് പറയാമോ? വരൂ, ഇതിന്റെ ഉത്തരം നോക്കാം. അൻകിത് പറഞ്ഞത് അവൻ ഷിംലയിൽ പോകുന്നു എന്നാണ്. എന്നാൽ അവന്റെ അടുത്ത് കമ്പിളി വസ്ത്രങ്ങൾ ഒന്നുമില്ല. അവൻ കള്ളമാണ് പറയുന്നത്. മെഹുൽ അങ്ങനെ അവനെ പിടികൂടി. വരൂ, അടുത്ത റിഡിലേക്ക് പോകാം. റോഹൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് കാട് വഴി വീട്ടിലേക്ക് പോകുകയാണ്. പെട്ടെന്ന് അവിടെ വഴി അവസാനിച്ചു. മുന്നോട്ട് പോകാനായി മൂന്ന് ഗുഹകൾ കാണാം. ഏതോ ഒരു ഗുഹ തിരഞ്ഞെടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാനാകൂ. ഒന്നാമത്തെ ഗുഹയ്ക്കുള്ളിൽ ഉഗ്രവിഷമുള്ള പാമ്പുണ്ട്. അകത്ത് പോയാൽ രോഹനെ അത് കൊത്തും. രണ്ടാമത്തെ ഗുഹയ്ക്കുള്ളിൽ ഒരു ഭീകരനായ കടുവയുണ്ട്. അവിടെ പോയാൽ കടുവ രോഹനെ കടിച്ചു കീറും. മൂന്നാമത്തെ ഗുഹയ്ക്കുള്ളിൽ ഒരുപാട് വവ്വാലുകൾ ഉണ്ട്. റോഹൻ അകത്ത് പോയാൽ അവ കൂട്ടമായി റോഹനെ ആക്രമിക്കും. എങ്കിൽ നിങ്ങൾ പറയൂ, ഈ മൂന്ന് ഗുഹകളിൽ ഏത് ഗുഹയായിരിക്കും റോഹൻ തിരഞ്ഞെടുക്കുക? ആലോചിക്കൂ, നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. വരൂ, നമുക്കിതിന്റെ ഉത്തരം നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അത് പകൽ സമയമാണെന്ന് കാണാം. പകൽ സമയത്ത് വവ്വാലുകൾ ഉറക്കമായിരിക്കും. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഗുഹയാണ് റോഹന് ഏറ്റവും സുരക്ഷിതം. വരൂ, അടുത്ത റിഡിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ചോദ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും വേഗം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ആറ് കുട്ടികൾ പരീക്ഷ എഴുതുകയാണ്. നിങ്ങൾ ആലോചിക്കൂ, എന്നിട്ട് പറയൂ ഇതിൽ ഏതൊക്കെ രണ്ട് കുട്ടികളാണ് ചീറ്റിംഗ് നടത്തുന്നതെന്ന്. ആലോചിക്കൂ, നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ബിയും ഇയുമാണ് ചീറ്റിംഗ് നടത്തുന്നത്. ഇയുടെ ഒരു പേപ്പർ മിസ്സിംഗ് ആണ്. അത് ബിയുടെ കയ്യിലുണ്ട്. കൂടുതൽ റിഡിൽ വീഡിയോസിനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.